പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ രണ്ടാം ലാൻഡിംഗ് പരീക്ഷണവും വിജയം. കർണാടകയിലെ ചിത്രദുർഗയിൽ വെച്ചായിരുന്നു നിർണായക പരീക്ഷണം. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ പുഷ്പക് പറന്നിറങ്ങി. ബഹിരാകാശ യാത്ര കഴിഞ്ഞ് ഭൂമിയിലേക്ക് മടങ്ങുന്ന ഒരു യാത്രാ പേടകം എങ്ങനെ ഇറങ്ങുമോ അതുപോലെ തന്നെ കർണാടകയിലെ ചിത്രദുർഗയിലെ DRDO എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു പരീക്ഷണം. വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പേടകത്തെ 4.5 കിലോമീറ്റർ ഉയരത്തിലെത്തിച്ച് അവിടെ നിന്ന് താഴേക്കിടുകയായിരുന്നു. പേടകം സ്വയം നിയന്ത്രിച്ച് ദിശ മാറ്റി വിമാനത്തെ പോലെ റൺവേയിൽ ലാൻഡ് ചെയ്തു. ഏപ്രിലിൽ നടന്ന ഒന്നാം പരീക്ഷണത്തിന് ഉപയോഗിച്ച അതേ പേടകമാണ് രണ്ടാം പരീക്ഷണത്തിനും ISRO ഉപയോഗിച്ചത്. ആദ്യ പരീക്ഷണത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ലാൻഡിംഗ് ഗിയർ അടക്കം കൂടുതൽ ബലപ്പെടുത്തിയിരുന്നു. അതുപോലെ ആൾട്ടിറ്റ്യൂഡ്, ഈ മൂന്ന് പാരാമീറ്ററും ഒരേപോലെ ഫുള്ളി ഓട്ടോണോമസ് ഓൺബോർഡ് സിസ്റ്റം വെച്ചിട്ട് നിയന്ത്രിച്ച് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ലാൻഡ് ചെയ്തു. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് RLV വികസനത്തിന് നേതൃത്വം നൽകുന്നത്. രണ്ടാം പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കിയ RLV സംഘത്തെ ISRO ചെയർമാൻ എസ് സോമനാഥ് അഭിനന്ദിച്ചു. അധികം വൈകാതെ RLV വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ISRO നീങ്ങും. പ്രത്യേക വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകത്തെ ആൻഡമാനിലെ റൺവേയിൽ തിരിച്ചിറക്കുന്നതാണ് RLV ഓർബിറ്റൽ റീ എൻട്രി എക്സ്പെരിമെന്റ്. കൂടുതൽ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ഒരു ലാൻഡിംഗ് പരീക്ഷണം കൂടി നടത്തിയ ശേഷമാകും ഈ പരീക്ഷണത്തിലേക്ക് ISRO കടക്കുക. സയൻസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.